വെൽക്കം ബാക്ക് ടു യമ്മി വ്ലോഗർ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ സെറത്തെ കുറിച്ചാണ് അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് വേറൊന്നുമല്ല കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എന്തായാലും ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഹെയർ സെറമാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇതുവരെ കടയിൽ നിന്ന് പുറത്തുനിന്ന് നമ്മളെ ഹെയർ സെറം വാങ്ങി യൂസ് ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെ ഗ്ലിസറിനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല ഹോം മെയ്ഡ് ഹെയർ സെറം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഹെയർ സെറം ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ വേറെ കുറേ ഹെയർ സെറംസ് നമുക്ക് അവൈലബിൾ ആണല്ലേ അപ്പോൾ ബാക്കിയുള്ളൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്നുള്ളത് അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ച ഈ ഒരു ഹെയർ സെറത്തും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം എനിക്കുണ്ടായ റിസൾട്ട് എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മമ്മഅർത്തിൻ്റെ ഓണിയൻ ഹെയർ സെറത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഓണിയൻ ഹെയർ സെറത്തിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓണിയനും പിന്നെ ബയോട്ടിനാണ് ഓണിയൻ നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓണിയൻ എന്ന് പറയുന്നത് അതേപോലെ ബയോട്ടിൻ ആയാലും നമ്മുടെ മുടി പൊട്ട മുടി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർ മുടി ഭയങ്കര തിന്നാന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോട്ടിൻ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷൈനിങ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ബയോട്ടിൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ മമ്മഅർത്തിൻ്റെ തന്നെ ഓണിയൻ കണ്ടീഷണറിൻ്റെയും ഓണിയൻ ഷാംപൂവിൻ്റെയും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഓണിയൻ്റെ ഹെയർ സെറം ആണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഹെയർ സെറം ഇത് അവർ എന്താണ് അവർ മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രീ ഹെയർ നമുക്ക് കിട്ടുന്നുള്ളതാണ് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് ഹെയർ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം എൻ്റെ മുടി വലിയ പൊട്ടി പോകും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൽ വലിയ റിസൾട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഹെയർ അത് മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം ഈ ഒരു ഹെയർ സെറം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡ്രൈനസ്സൊക്കെ ഒന്ന് മാറി നല്ല സ്മൂത്തായി കുറച്ച് ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സെറം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഞാൻ ചിലപ്പോൾ ഹെയർ വാഷ് ചെയ്യാറില്ല അപ്പോൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം ഭയങ്കര പാറി പറഞ്ഞു ആകെ ഫ്രിസി ഹെയർ ആയിട്ട് മാറും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആവും എന്താ നല്ലൊരു മുടി നല്ല ഭംഗിയിൽ തന്നെ കിടക്കും ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ ഈ കുറച്ച് ലെങ്ത്തും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കെട്ടൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് എൻ്റെ അതുപോലെ എനിക്ക് ഭയങ്കര മുടി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എന്താ തലവേദന വരും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് നല്ല ഹെയറൊക്കെ എപ്പോഴും നീറ്റായിട്ട് കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ഹെയർ സെറ ആയാലും ഇതുപോലെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ ഒരെണ്ണം കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ എന്ന് ഈ ഒരു ഹെയർ സെറം പാരബനും സിലിക്കോൺ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റുകളാണ് എല്ലാ ഹെയർ ടൈപ്പും ഡ്രൈ സ്കെയർ ആയാലും ഓയിലി ആയാലും ഏത് ഹെയർ ടൈപ്പ് ആയാലും നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സെറം ആണിത് പിന്നെ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 100 ml ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ 100 ml ബോട്ടിൽ 299 rupees ആണ് വരുന്നത് നമുക്ക് എനിക്കിത് ഓൺലൈനിൽ ഓഫറിൽ കിട്ടിയതാണ് ഓഫറിൽ എന്തായാലും കിട്ടും കുറച്ചൊക്കെ റേറ്റ് കമ്മിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇത് പേര് പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ചെറിയൊരു നനവ് ഉണ്ടാവില്ലേ ആ സമയത്ത് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അല്ല നമ്മളെ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണെങ്കിലും ഡ്രൈ ഹെയറിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഹെയർ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്തിട്ടില്ല എനിക്ക് എപ്പോഴാണോ ഹെയറിന് ആവശ്യം വരുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അത് ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ 1.5 യൂസ് ചെയ്ത ദിവസങ്ങളുണ്ട് പിന്നെ പുറത്തോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മുടിയൊക്കെ ഒരു പറവറാന്നൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ജസ്റ്റ് യൂസ് ചെയ്യും എന്നിട്ട് നമ്മൾ തലയിൽ തേച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെറുതെ വിടണം അതിനുശേഷം നമുക്ക് മുടി നല്ലപോലെ ഷീവ് ചെയ്തെടുക്കാം അത് തേച്ച് ഉടനെ തന്നെ ഷീവാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ബോട്ടിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇത് അപ്പോൾ ഇതാ ഇതുപോലൊരു വലിയൊരു ക്യാപ്പുണ്ട് അത് കൂടാതെ ഈ ഒരു കുട്ടി ക്യാപ്പും കൂടി ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലാണോ വെച്ചാൽ സ്പ്രേ ബോട്ടിലല്ല ഇത് ഞാൻ കാണിച്ചു തരാം നമ്മളിങ്ങനെ കയ്യിലെടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ വരും
ഒരു ക്രീം അല്ല ആ ഒരു കുറച്ച് കട്ടിയില്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചു കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത ഒരു ഹെയർ സെറാണിത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഹെയർ സെറം ഉണ്ടാക്കാവുന്നതാണ് കുറച്ച് അലോവേരയും കൂടി ചേർക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കണം വീട്ടിൽ ഉണ്ടാക്കുന്നത് നമുക്കറിയാം മാക്സിമം നമുക്ക് കുറച്ച് ദിവസം വെക്കാൻ പറ്റുള്ളൂ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിലും ഒരു പരിധിയുണ്ട് നമുക്ക് പുറത്ത് വയ്ക്കുന്നതിൽ അല്ലേ അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ സുഖമാണ് അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ സെറം തന്നെയാണ് കുഴപ്പമില്ലാത്തൊരു ഹെയർ സെറമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കാം താങ്ക് യു